എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമലയിലാണ്. നമ്മുടെ ഇന്ന് തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആഴിമല. ടൂറിസ്റ്റ് എന്നതിലുപരി തീർത്ഥാടനം ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ആഴിമല ശിവക്ഷേത്രത്തിലെ ഗംഗാധരേശ്വര ശില്പം കാണാൻ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു മുഖ്യസ്ഥാനം ഇപ്പോൾ ആഴിമല നേടിയിട്ടുണ്ട്. പക്ഷേ അതിനൊത്തു തന്നെ അപകടങ്ങളും പെരുകിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനോടകം തന്നെ 16 മരണങ്ങൾ പാറക്കെട്ടിൽ നിന്നും സെൽഫി എടുക്കുന്നതിനിടെ വീണ് സംഭവിച്ചിട്ടുണ്ട്. അതിമനോഹരമായ പ്രകൃതി ഭംഗിയും ആരെയും ആകർഷിക്കുന്ന പാറക്കൂട്ടങ്ങളുമാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത. പക്ഷേ സൂക്ഷിക്കുക, അപകടം പതിയിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ നിരവധി പേരുടെ ജീവൻ കവർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളുമായി ട്രിവാൻഡ്രം പൾസിൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ്. എല്ലാ പേർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട തീരമായി തിരുവനന്തപുരത്തെ ആഴിമല ശിവക്ഷേത്രവും കടൽത്തീരവും പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ പാറക്കൂട്ടങ്ങളുടെയും സമുദ്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഫോട്ടോയെടുക്കാതെ സഞ്ചാരികൾ മടങ്ങാറില്ല. അതുതന്നെയാണ് ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണവും. പോലീസിൻ്റെയും ക്ഷേത്ര അധികാരികളുടെയും നിരന്തര ജാഗ്രത ഉണ്ടായിട്ടും അപകടങ്ങൾ പെരുകുകയാണ്. സൂചനാ ബോർഡുകൾ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ സാഹസത്തിന് മുതിരുന്നവരാണ് അപകടങ്ങളിൽ പെടുന്നത്. തീർത്ഥാടകർ മാത്രമല്ല, അല്ലാതെ എത്തുന്നവരും ഇവിടുത്തെ തിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 15 പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന് താഴെയുള്ള പാറക്കൂട്ടങ്ങളിൽ കയറി നിൽക്കുമ്പോൾ കൂറ്റൻ തിരമാലകൾ അപ്രതീക്ഷിതമായി എത്തുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. സഞ്ചാരികൾക്കായി ഇനിയും മികച്ച ബോധവൽക്കരണവും നിയന്ത്രണ സംവിധാനങ്ങളും ഒരുക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ കടലിൽ തിരയോടൊപ്പം ചുഴികളും രൂപപ്പെടാറുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പാറകളിൽ പായൽ നിറഞ്ഞത് പെട്ടെന്നറിയാൻ സാധിക്കാതെ വഴുതി വീഴുന്നവരും ഒട്ടും കുറവല്ല. ക്ഷേത്രത്തിന് ചുറ്റുമായി പാറക്കൂട്ടങ്ങളെ പല പേരുകളിലാണ് വിളിക്കപ്പെടുന്നത്. കിണ്ണിക്കുഴി, ചാരുപാറ, ഉടയോൻ വഴി എന്നിങ്ങനെയൊക്കെയാണ് അവയുടെ പേരുകൾ. ഇപ്പോൾ കടൽത്തീരത്ത് ലൈഫ് ഗാർഡുകളുടെ എണ്ണം വളരെ കുറവാണ്. ആഴിമല, അടിമലത്തുറ എന്നീ മനോഹര കടൽത്തീരങ്ങളിൽ സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിനായി ഇനിയും ധാരാളം ലൈഫ് ഗാർഡുകളെ ഇവിടെ നിയമിക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ സ്ഥിരമായ ഒരു സാന്നിധ്യവും എയ്ഡ് പോസ്റ്റും ഇവിടെ അടിയന്തരമായി സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമായി നിരവധി റിസോർട്ടുകൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളിൽ നല്ലൊരു ഭാഗവും ഇപ്പോൾ ആഴിമല കൂടി സന്ദർശിക്കുവാനെത്തുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഗംഗാധരേശ്വര ശില്പം വന്നതിന് ശേഷം അത് കാണുവാനെത്തുന്ന സഞ്ചാരികളുടെ പ്രവാഹം ഈ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. കടലും പാറക്കൂട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ അതിമനോഹര ദൃശ്യം ആരുടെയും മനം കുളിർക്കുന്ന ഒന്നാണ്. വരും കാലങ്ങളിൽ ആഴിമലയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ തിരക്ക് വർദ്ധിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളക്കരയിൽ പ്രകൃതി വരദാനമായി നൽകിയതെല്ലാം ദീർഘവീക്ഷണത്തോടെ പ്രായോഗിക ബുദ്ധിയോടെ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാടിന് തന്നെ ഗുണകരമായി വരും എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.